ചങ്ങരംകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാല വാട്സാപ്പ് കൂട്ടായ്മയിലെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പുസ്തകം കെ പി രാമനുണ്ണി രചിച്ച സൂഫി പറഞ്ഞ കഥ എന്ന നോവലാണ്. കെ പി രാമനുണ്ണിയുടെ ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത പുസ്തകം ദൈവത്തിൻ്റെ പുസ്തകം എന്ന ദൈർഘ്യമുള്ള നോവലായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ കെ പി രാമനുണ്ണിയുടെ മറ്റൊരു സൃഷ്ടി ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. പൊന്നാനി സ്വദേശിയാണ് ശ്രീ കെ പി രാമനുണ്ണി. പൊന്നാനിയുടെ ഹൃദയത്തുടിപ്പുകളെ ആ പുരാതന തുറമുഖ നഗരത്തിൻ്റെ ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങളെ, ഗതകാല അനുഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് മതേതരത്വത്തിൻ്റെ, മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വിശാലമായ കാൻവാസിൽ നിർമ്മിച്ചിരിക്കുന്ന നോവലാണ് സൂഫി പറഞ്ഞ കഥ. ബഹുസ്വരതയുടെ വലിയ ഒരു വിളംബരം ഈ നോവലിൽ നമുക്ക് ശ്രവിക്കാനാവും. ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായുള്ള മനുഷ്യ സൗഹൃദം, മനുഷ്യൻ്റെ സൗഹൃദങ്ങളിലൂടെ ദൈവങ്ങളുടെ സൗഹൃദവും സംഗമവും, ബീവിയായും ഭഗവതിയായും ജാറമായും മച്ചകത്തിലെ പ്രതിഷ്ഠയായും ദൈവങ്ങൾ ഹൈന്ദവ ഗൃഹത്തിലും മുസ്ലിം ഗൃഹത്തിലും മാറി മാറി അവരുടെ അവതാര ദൗത്യം നിർവഹിക്കുന്നു. മത സംഘർഷങ്ങൾ കൊണ്ടും സഹിഷ്ണുതകൾ കൊണ്ടും അസ്വസ്ഥമാവുന്ന സമകാലീന അവസ്ഥയിൽ ഈ നോവൽ മതാതീതമായ സൗഹൃദങ്ങളുടെയും ആത്മബന്ധങ്ങളുടെയും കഥ മനോഹരമായി ചാരുതയോടെ പറയുന്നു. പൊന്നാനി കടപ്പുറത്ത് ബീവിയുടെ ജാറം പൊന്തുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. യാഥാർത്ഥ്യത്തിൻ്റെയും ശാസ്ത്ര പരികൽപ്പനയുടെയും പരുക്കൻ പ്രതലങ്ങളിൽ ജീവിച്ച് ശീലിച്ച് ഞങ്ങൾക്ക് വല്ലാതെ മടുത്തിരിക്കുന്നു, ഞങ്ങളെ അത് വല്ലാതെ ബോറടിപ്പിക്കുന്നു. അതുകൊണ്ട് അന്ധവിശ്വാസമായാലും വേണ്ടില്ല, കെട്ടുകഥയായാലും വേണ്ടില്ല, കടപ്പുറത്തെ ഈ ബീവിയുടെ ജാറത്തെ ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. മേലെ പുല്ലാര തറവാട്ടിലെ ജന്മി ഗൃഹമായിരുന്ന 200 ഏക്കർ പാട്ടം വരവുണ്ടായിരുന്ന ആ വലിയ സമ്പന്ന ജന്മിയുടെ തറവാട്ടിലെ കഥയോടെ ഈ നോവൽ അതിൻ്റെ മനോഹരവും സങ്കീർണവുമായ വിധാനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ശംഖുമേനോൻ്റെ മരുമകളായിട്ടാണ് കാർത്തി എന്ന കുട്ടി ജനിക്കുന്നത്. അവളുടെ ജനനത്തോടെ ആ വലിയ തറവാട്ടിൽ പല മാറ്റങ്ങളും സംഭവിക്കുകയാണ്. കൂടുതലും ദുരന്തങ്ങളാണ് സംഭവിക്കുന്നത്. ശംഖുമേനോൻ്റെ താഴെയുള്ള അനുജന്മാർ അപമൃത്യുവിന് ഇരയാകുന്നു. ശംഖുമേനോൻ്റെ ഉടപ്പിറന്നവൾ
അമ്മ വസൂരി എന്ന മാരകവ്യാധിക്ക് അടിമപ്പെടുന്നു. കാർത്തിയുടെ അമ്മ അമ്മാളവും വസൂരി ബാധിച്ച് മൃത്യുവിന് ഇരയാക്കുന്നു. ഇങ്ങനെ കാർത്തി എന്ന ആ കുട്ടിയുടെ ജനനത്തോടെ ആ തറവാടിനെ ദുരന്തങ്ങൾ ബഹുമുഖമായി ആക്രമിക്കുകയാണ്. എന്നാൽ കാർത്തിയായിനി എന്ന ആ കുട്ടി അത്ഭുത തേജസ്സോടെ അത്ഭുത പ്രഭാവത്തോടെ വളരുകയാണ്. അവളിൽ എല്ലാവരും ദർശിക്കുന്നത് ദേവി ചൈതന്യമാണ്, ദൈവസാന്നിധ്യമാണ്. ആ മച്ചകത്തെ ഭഗവതി കാർത്തിയിൽ കുടികൊള്ളുന്നു എന്ന് ശംഖുമാമനും അവളുടെ അമ്മയും ബന്ധുക്കളുമൊക്കെ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ദൈവിക പരിവേഷത്തിൽ വളരുന്ന യുവതി തൻ്റെ മാനുഷികത ചോർന്നു പോവുകയും തന്നെ എല്ലാവരും ഒരു കനകവിഗ്രഹത്തെ സമീപിക്കുന്നത് പോലെ സമീപിക്കുകയും ചെയ്യുന്നതായി മനസ്സിലാക്കുന്നു. അങ്ങനെ ആ വലിയ തറവാടിൻ്റെ അകത്തളത്തിൽ ആ പെൺകുട്ടി ഒറ്റപ്പെടുകയാണ്. അവളുടെ മനസ്സിനും ശരീരത്തിനും വേണ്ട സ്നേഹപരിലാളനകൾ ലഭിക്കുന്നില്ല. എപ്പോഴും ഒരു ദിവ്യ പരിവേഷം ചാർത്തിക്കൊണ്ട് അവൾ മാറ്റി നിർത്തപ്പെടുകയാണ്. അങ്ങനെ ആ ദൈവത്തിൻ്റെ ജീവിതമാണെങ്കിൽ പോലും ആ വലിയ പരിഗണനയും പരിവേഷവും ലഭിക്കുന്നതാണെങ്കിൽ പോലും മനുഷ്യൻ്റെ ആന്തരികമായ ചോദനകളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കാതെ തൻ്റെ ശരീരം അനാഥമാകുന്നതും തൻ്റെ ശരീരം പരിവേഷങ്ങളാൽ പൊലിഞ്ഞു പോകുമോ എന്ന് ഭയക്കുകയും ചെയ്യുന്നുണ്ട് കാർത്തി എന്ന യുവതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൊന്നാനിയിൽ നിന്ന് പീത്താൻ മാമുട്ടി എന്ന രോഗദൃഢഗാത്രനായ സുമുഖനായ ചെറുപ്പക്കാരൻ മേലെ പുല്ലാര തറവാട്ടിൽ എത്തുന്നത്. പീത്താൻ മാമുട്ടിയുടെ പ്രഥമ ദർശനത്തിൽ തന്നെ കാർത്തി തൻ്റെ സ്ത്രൈണമായ സ്വത്വം തിരിച്ചറിയുന്നു. ആ പുരുഷനേത്രങ്ങൾക്ക് കാർത്തിയുടെ പരിവേഷങ്ങളെ പൊളിച്ചു കളയാനുള്ള, ആ പരിവേഷങ്ങളെ ഇല്ലാതാക്കി അവളുടെ ആത്മാവിൻ്റെ സത്തയെ കണ്ടെത്താനുള്ള, സ്ത്രൈണതയെ കണ്ടെത്താനുള്ള, അവളുടെ വികാരത്തെ പ്രഫുല്ലമാക്കാനുള്ള പീത്താൻ മാമുട്ടിയുടെ ആ കടാക്ഷം അവളെ അയാളുടെ അടിമയാക്കി മാറ്റുന്നു. ആ പ്രണയത്തിന് മുന്നിൽ, ആ സ്നേഹത്തിന് മുന്നിൽ അവൾ അതുവരെയുള്ള തൻ്റെ ആ എല്ലാം ഉപേക്ഷിച്ച് അയാളോടൊപ്പം പൊന്നാനിയിലേക്ക്, അയാളുടെ തറവാട്ടു വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യത്തിലാണ് കാർത്തിക്ക് ജീവിക്കേണ്ടി വന്നത്. അവൾ സുഹറയായി മാറുന്നു. ആ വീടിൻ്റെ പരിസരത്തും അവൾ ജീവിക്കുന്നു. പിന്നീട് അവളുടെ ജീവിതവും മാമുട്ടിയുടെ ജീവിതവും സംഘർഷഭരിതമാവുകയും സ്വവർഗാനുരാഗത്തിൽ ആകൃഷ്ടനായ മാമുട്ടി പിന്നീട് കാർത്തിയെ അവഗണിക്കുകയുമാണ് ചെയ്യുന്നത്. തൻ്റെ തറവാട്ടു വീട്ടിൽ ശംഖുമാമനാലും അമ്മയാലും ആ അകൽച്ച അനുഭവിച്ചു കൊണ്ടിരുന്ന കാർത്തി പീത്താൻ മാമുട്ടിയുടെ വീട്ടിലും അതുപോലെയുള്ള ആ അകൽച്ച അനുഭവിക്കുകയാണ്. അവൾക്ക് തൻ്റെ ജീവിതം അവൾ എങ്ങനെ കരുപ്പിടിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുവോ ആ രീതിയിലേക്ക് ആ ജീവിതം വളരുന്നില്ല. പീത്താൻ മാമുട്ടി അവളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും സുഖത്തിൻ്റെ മറ്റിലാവണങ്ങൾ തേടി സഞ്ചരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കാർത്തിയുടെ ജീവിതം പ്രതിസന്ധിയിലാവുകയാണ്. ഈ നോവലിൻ്റെ ഭാഷ എടുത്തു പറയേണ്ട ഘടകമാണ്. അതിമനോഹരമായ ചാരുതയാർന്ന ആഖ്യാന ശൈലിയാണ് ഇതിൽ കെ പി രാമനുണ്ണി നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇതിൽ വസൂരിയുടെ കളിയാട്ടത്തെക്കുറിച്ച്
ഒരു ഗ്രാമത്തിൽ വസൂരി വരുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിൻ്റെ കാൽപ്പനികവും യാഥാർത്ഥ്യവുമായ വർണ്ണനകൾ ഇതിൽ അനുവാചകർക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ ഒരു നാടോടിക്കഥയുടെ ശൈലിയിലാണ് മേലെ പുല്ലാരത്തറവാട്ടിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച്, അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, പ്രഭവസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത്. ശംഖുമേനോൻ്റെ 5 തലമുറ മുമ്പുള്ള കാരണവർ ഒരു മഹാസാത്വികനായ ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം ജ്യോതിഷത്തിലും ശാസ്ത്രവിദ്യകളിലുമൊക്കെ വളരെ അഗാധമായ ജ്ഞാനമുള്ള മഹാപണ്ഡിതനായിരുന്നു. ഒരിക്കൽ തൻ്റെ ഗ്രഹനില പരിശോധിച്ച ആ ബ്രാഹ്മണൻ നീചസ്ഥായിയായ ഗ്രഹനിലയുമായി തൻ്റെ ഗ്രഹനിലയ്ക്ക് സാമ്യമുണ്ടെന്നും അത് ആ നീചഗ്രഹം തന്നെ ഗ്രഹിച്ചു കളയുകയാണെന്നും അത് നിമിത്തം താൻ ഒരുപാട് ദുരന്തങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്നും മനസ്സിലാക്കുന്നു. തൻ്റെ നാട്ടിലും വീട്ടിലും താൻ അപമാനിതനാകുമെന്നും അവഹേളിക്കപ്പെടുമെന്നും ആ മഹാജ്യോതിഷി മനസ്സിലാക്കുന്നു. അങ്ങനെ സ്വന്തം നാട്ടിൽ അപമാനിതനാകുന്നതിൽ ഭയന്ന് അദ്ദേഹം തൻ്റെ നാടും വീടും ഉപേക്ഷിച്ച് യാത്രയാവുകയാണ്. ദേശാടനത്തിനായി ഇറങ്ങിത്തിരിക്കുകയാണ്. ആ ദേശാടനം അദ്ദേഹം ആരംഭിക്കുന്നത് നിളാനദി നീന്തി കടന്നുകൊണ്ടുള്ള ദേശാടനമാണ്. കാളകൂട വിഷം പോലെ കരിനീലിച്ച് കിടക്കുന്ന നിളാനദി നീന്തിക്കടന്ന് അദ്ദേഹം പരവശനാകുന്നു. ആ പുഴയോരത്ത് കുറേ ദൂരത്തോളം മനുഷ്യവാസമൊന്നുമില്ല. മനുഷ്യവാസമുള്ളതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. ആ ഒരു തലചായ്ക്കാൻ ഒരു ഇടം തേടി ആ യുവാവ് സഞ്ചരിക്കുകയാണ്. കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ അകലെ മരങ്ങൾക്കിടയിൽ ഒരു വെളിച്ചം കാണുന്നു. ആ വെളിച്ചം ഒരു കുടിലിൻ്റെ തിണ്ണയിലെ വെളിച്ചമാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് യാത്രയാകുന്നു. അത് ഒരു കരുവാൻ്റെയും കരുവാത്തിയുടെയും ചാളയായിരുന്നു. കരുവാൻ പകല് മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് രാത്രി മദ്യത്തിൽ മുങ്ങി അബോധാവസ്ഥയിലോ വഴിയിലെവിടെയെങ്കിലും വീണ് കിടക്കും. ചിലപ്പോൾ അർദ്ധബോധാവസ്ഥയിൽ ചാളയുടെ തിണ്ണയിൽ വന്ന് കിടക്കും. കരുവാത്തി പലപ്പോഴും ഉറക്കമുണരുന്നത് അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന കരുവാനെ കണ്ടുകൊണ്ടാണ്. അങ്ങനെ അവർ മൈഥുനത്തിൽ ഏർപ്പെടുന്നു. അപ്രതീക്ഷിതമായി ആ ചാളയിൽ എത്തിപ്പെട്ട ബ്രാഹ്മണ യുവാവ് ക്ഷീണാധിക്യം കൊണ്ട് ഉറങ്ങിപ്പോവുകയാണ്. പതിവ് പോലെ എന്തോ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന കരുവാത്തി തൻ്റെ സുഷുപ്തിയിൽ നിന്നും മുഴുവനായി മോചനം നേടാത്ത കരുവാത്തി ആ യുവ ബ്രാഹ്മണനുമായി സംഭോഗത്തിൽ ഏർപ്പെടുകയും ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കരുവാത്തിയിൽ ജനിച്ച ആ കുഞ്ഞ് പിന്നീട് ശാസ്ത്രത്തിലും വേദത്തിലും ഇതിഹാസത്തിലും ഒക്കെ പണ്ഡിതനായി മേലെ പുല്ലാരത്തറവാട് എന്ന തറവാട് സ്ഥാപിക്കുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ പൈതൃകം ഉണ്ടാകുന്നത്. ഇങ്ങനെ പൈതൃകങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കെ പി രാമനുണ്ണി ആ കാലത്തിൻ്റെ അലയൊലികൾ, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്വാധീനം, അത് തറവാടുകളെ ബാധിക്കുന്നത്, ഇങ്ങനെ സാമൂഹികവും കാൽപ്പനികവും പൗരാണികവും ചരിത്രപരവുമായ ഏടുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് അതീവ ഹൃദ്യമായി ചാരുതയോടെ നിർമ്മിച്ച നോവലാണ് സൂഫി പറഞ്ഞ കഥ. ഈ നോവലിൻ്റെ വായനയിലേക്കും അത് വായിച്ച സുഹൃത്തുക്കളെ ഇതിൻ്റെ ചർച്ചാവേദിയിലേക്കും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.